നമസ്കാരം, സമയം മലയാളം എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. പ്രണയകരണത്തിലെ സിദ്ധാപുണ്ണയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. യെസ്, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് അപർണ അല്ലെങ്കിൽ അപർണേനെ ആക്സിഡൻറ്റിലാക്കിയത് ഭാവനയാണെന്നുള്ള കാര്യം സിദ്ധാർത്ഥ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുണ്ട അവരുടെ വീട്ടിൽ വരികയും അങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കുകയും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലു പിടിച്ച് മാപ്പ് പറയുന്ന ഭാവനയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞാൻ പാരൻസിനോട് എന്തായാലും ഈ കാര്യങ്ങൾ പറയുന്നൊക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൊനാലി ഓഫീസിൽ നടക്കുന്ന പുകിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രതിഭ അപർണേന് സീറ്റ് മാറ്റുന്നു, സിദ്ധാർത്ഥിൻ്റെ അടുത്തിരുന്ന് അപർണേന് സീറ്റ് മാറ്റിയിട്ട് എല്ലാവരും പഴയതുപോലെ ഇരിക്കാനൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും പഴയപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ ഓഫീസിലേക്ക് അറിയാമല്ലോ സിദ്ധാർത്ഥിൻ്റെ കാല് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലിങ്ങനെ വാക്കിംഗ് സ്റ്റിക്കൊക്കെ ആയിട്ട് ഓഫീസിലോട്ട് വരികയാണ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് പ്രതിഭ മാം പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അത് സിദ്ധാർത്ഥ് നല്ല ദേഷ്യപ്പെട്ടു, ഇവിടെ പ്രതിഭ ഇല്ലല്ലോ എം ഡി, ആരാ പ്രതിഭ എം ഡി ആക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പ്രതിഭ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് മാറ്റിയത്, അപ്പോഴത്തെ ദേഷ്യത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോഴേക്കും സിദ്ധാർത്ഥ് നല്ല രീതിയിൽ പ്രതിഭനെ വഴക്കു പറയുന്നുണ്ട്. തന്നോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരാണ് പറഞ്ഞത്, താൻ ഇനി മുതൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ വഴക്കു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപർണയുടെ അടുത്ത് പഴയതുപോലെ പഴയ സീറ്റിലോട്ട് വരാൻ പറയാണ്. അങ്ങനെ അപർണ പഴയതായിട്ട് പോകുമ്പോഴേക്കും താൻ എന്താണോ ഇരിക്കാത്തത് ചോദിക്കുമ്പോൾ, ഇവിടെ ചെയറില്ല സാർ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് ചെയർ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കാൻ പോകുമ്പോൾ കാല് വയ്യാണ്ടിരിക്കുന്ന സിദ്ധാർത്ഥ് ഒന്ന് സ്കിഡ് ആവുന്നുണ്ട്. ആ സമയത്ത് അപർണ പോയി ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥം വീഴാണ്ടിരിക്കുന്നത് അപർണയെ പിടിക്കുന്നുണ്ട്. തൊള്ളു കഴിഞ്ഞിട്ട് അപർണ സിദ്ധാർത്ഥിനെ കൊണ്ടുവന്ന് സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അപ്പുറത്ത് ഭയങ്കര ദേഷ്യത്തോടെ പ്രതിഭ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല പ്രതിഭ എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ദേഷ്യത്തിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് സിദ്ധാർത്ഥ് പോകാനിറങ്ങുകയാണ്. പോകാനിറങ്ങുമ്പോൾ എന്നല്ല അപർണ പോകാനിറങ്ങുമ്പോൾ സിദ്ധാർത്ഥ് പറയുന്നത്, താൻ ഇവിടെ ഇരിക്കുക, എനിക്ക് തന്നോട് ഒരു കാര്യം പറയണമെന്ന്. അപ്പം അപർണ അവിടെ ഇരിക്കുന്നുണ്ട്. അപർണ അവിടെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, തനിക്ക് മരിക്കാൻ പേടിയാണോ ചോദിക്കുമ്പോൾ അപർണ പറയും, എന്താ സാർ എന്നെ കൊല്ലാനുള്ള ശ്രമത്തിലാണോ ചോദിക്കുന്നത്. അല്ല, താൻ പറയുന്ന പറയുമ്പോൾ, ഇല്ല സാർ എന്താ ചോദിക്കുമ്പോൾ, അന്ന് തനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് മലപ്പുറം സംഭവിച്ചതല്ല, അത് തന്നെ കൊല്ലാൻ വേണ്ടി ഭാവന കൊട്ടേഷൻ കൊടുത്തതാണെന്നുള്ള സത്യം അറിയാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഒന്ന് മനസമാധാനമായിട്ട് അപർണ പറയുന്നുണ്ട്, ആ സാരമില്ല സാർ, ഞാനൊരു പെണ്ണല്ലേ, എന്ത് വന്നാലും ഞാൻ ധൈര്യമായിട്ട് നേരിടും എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, കറക്റ്റ്, ഇങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ. പെൺകുട്ടികൾ നമുക്കറിയല്ലേ ഇന്നത്തെ കാലത്ത് സമൂഹത്തിലെ പെൺകുട്ടികൾ തീയാവണം എന്നാണ് പറയാറ്. അപ്പോൾ അതുപോലെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇതുപോലെ ആയിരിക്കണം എന്ന് സിദ്ധാർത്ഥം പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അപർണ ചോദിക്കുന്നു, സാർ സാറിന് കോഫി എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ, അവിടെ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി. അപ്പോൾ ഇതിനു മുൻപ് സിദ്ധാർത്ഥിനോട് അപർണ ചോദിക്കുന്നുണ്ടായിരുന്നു കോഫി വേണമെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് കോഫി വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഓക്കെ കൂളായിട്ട് അപർണ ഹാൻഡിൽ ചെയ്തു എന്നുള്ളപ്പോൾ സിദ്ധാർത്ഥിനൊരു ആശ്വാസം വന്നത് കൊണ്ടായിരിക്കും അവിടെ ഒരു കോഫി കുടിക്കാമെന്ന് സിദ്ധാർത്ഥ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എടോ താൻ ഒരു കോഫി എടുത്തിട്ട് വരാൻ പറയാണ്, സ്ട്രോങ് കോഫി എന്ന് പറയുന്നത്. അപ്പം അപർണ കോഫി എടുക്കാൻ പോകുന്ന സമയത്ത് പ്രതിഭയോട് ചോദിക്കുന്നുണ്ട്, എടോ തനിക്ക് കോഫി വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ നല്ല ദേഷ്യത്തിൽ പ്രതിഭ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സൊനാലി ബംഗ്ലാവാണ്. അപ്പോൾ അവിടെ പ്രതിഭ അത് അവിടെ സിദ്ധാർത്ഥ അമ്മയും അച്ഛനും കൂടെ സംസാരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന് ഇപ്പോൾ 27 വയസ്സായി, കല്യാണപ്രായമായിരിക്കുകയാണ്. അവൻ ഓഫീസ് കാര്യത്തിൽ നല്ല ഉത്തരവാദിത്തത്തോടെയാണ് നോക്കുന്നത്. പക്ഷേ ഓഫീസ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പറ്റില്ലല്ലോ, അവന് ഒരു ലൈഫ്, ഒരു കുടുംബജീവിതം കൂടെ എന്തായാലും നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സേതുപതി പറയുന്നുണ്ട്, അവന് നമ്മളെ നിർബന്ധിക്കാത്തതുകൊണ്ടല്ലല്ലോ, അവനോട് പറയുന്നുണ്ട്, അവൻ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ അവൻ വെസ് മൂളാത്ത നമ്മളെ കുറ്റമല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും പ്രതിഭ, അതായത് സിദ്ധാർത്ഥിൻ്റെ അമ്മ പറയുന്നുണ്ട്, മഞ്ജു എനിക്ക് അപർണേനെ സിദ്ധു കല്യാണം കഴിക്കുന്നതിന് ഇഷ്ടം, എനിക്ക് തോന്നിയിട്ടുണ്ട് സിദ്ധാർത്ഥിന് അപർണയെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ അതെങ്ങനെ ശരിയാവും, ചേട്ടൻ്റെ ഭാര്യയ്ക്ക് കണ്ണിനെതിരെ കണ്ടുകൂടാത്ത ഒരാളാണ് അപർണ. അപ്പോൾ അപർണ നമ്മളെ വീട്ടിലോട്ട് വന്ന ഫാമിലി ലൈഫ് എന്തായാലും സ്മൂത്തായിട്ട് പോകത്തില്ല എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയുകയാണ്, എന്തായാലും ഒരു ചിലപ്പോൾ അമ്മയായ എന്നോട് ചിലപ്പോൾ സാധാരണ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതാണ് എങ്കിലും സേതുപതി സാറൊന്ന് അവനോട് സംസാരിച്ചു നോക്കണം, അവൻ്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് പറയാമല്ലോ എന്ന് മഞ്ജു ആശങ്കയോടെ പറയുമ്പോഴേക്കും അത് എസ് മൂളാണ്, നീ പേടിക്കണ്ട, ഞാൻ അവനോട് സംസാരിക്കാമെന്ന് സേതുപതി പറയുന്നുണ്ട്.
അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അപർണയുടെ വീടാണ്. അപ്പം ആമിയുടെ വീട്ടിലോട്ട് അപർണയുടെ ആമിയുടെ കാഞ്ച് കുളിക്കാതെ സമയമായിട്ടും ഇത്രയും വൈകിട്ട് കുളിക്കാത്തതിൻ്റെ പേരിൽ അവിടെ വഴക്കിടക്കാണ്. വിളക്ക് കത്തിക്കേണ്ട സമയമായിട്ട് ഇതുവരെ കുളിച്ചില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് അപർണ കയറി വരുന്നത്. അപർണ കയറി വരുമ്പോഴേക്കും അപർണക്കിട്ട് കൊട്ട് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ മധു പറയുന്നുണ്ട്, മൂദേവിയാണ് രാത്രിയൊക്കെ കയറി വരുന്നത് വിളക്ക് കത്തിക്കുന്ന സമയത്ത്. നിന്റെ സാറിനോട് പറഞ്ഞുകൂടെ, ഓഫീസ് ടൈം 5 മണി വരെ, ബാക്കി എല്ലാ ഓഫീസിലും 5 മണി വരെ ഉള്ളൂ, നിനക്ക് മാത്രം എന്താ ഇത്രയും ടൈം നീ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, നിന്റെ സാറിനോട് പറയൂ 9 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധാരണ അപർണ വഴക്ക് പറയുന്നൊരു ക്യാരക്ടറാണല്ലോ. അപ്പം എന്തായാലും അപർണ വഴക്ക് പറയുന്നുണ്ട്. അപ്പം അപർണ ഇതെല്ലാം കണ്ടിട്ട് ഒക്കെ എന്ന് പറഞ്ഞ് കുളിക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്ത്, വിളക്കത്തേക്കാൻ പോകുന്ന സമയത്ത് കർട്ടൻ്റെ പിന്നിൽ ഒരാൾ നിൽക്കുന്നു, ഒരാളെ ഷൂസ് കാണാണ്. അപ്പോൾ അപർണ കണ്ടിട്ട് അയ്യോ കള്ളറല്ല ആമി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ആമി ഓടി വരുന്നുണ്ട്, അതുപോലെ സിദ്ധാർത്ഥ് അതുപോലെ ആമി ഓടി വരുന്നുണ്ട്, മധു ഓടി വരുന്നുണ്ട്. ആരാ ആ കള്ളനായിരിക്കും, കള്ളൻ എന്തായാലും ഒലക്കയാണ് നല്ലതെന്ന് പറഞ്ഞാൽ അയാൾ ഒലക്ക എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ചത് ആരാണ്, ഒന്നാമത്തെ കാര്യം അപർണയെ അപായപ്പെടുത്താൻ ഒരാളെ ശ്രമിച്ചിട്ടുണ്ട്, അപർണയെ അപായപ്പെടുത്താനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നിട്ട് അവരെ അടിക്കുകയാണ്. എടുത്തിട്ട് ആരാണ് ഇവർ കണ്ടിട്ടുണ്ട് കേട്ടോ, അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അതൊരു സസ്പെൻഡ്, ആരാണ് ആ അടികൊണ്ട വ്യക്തി ആരാണെന്നുള്ള സസ്പെൻഡോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ നമുക്കറിയാം ആരാണ് ആ കർട്ടൻ്റെ പിറകെ നിന്നതെന്നും അപർണയെ അപായപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഭാവന ആര് പറയാതെ കൊട്ടേഷൻ കൊടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകൾക്ക് കാണാം. അപ്പം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം. എൻ്റർടൈൻമെൻറ്റ് സമയം മലയാളം.